അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയുണ്ടല്ലോ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, ഈജിപ്തിന്റെ ഗവർണറാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന സഹാബിയാണ് അല്ലാഹുവേ അംറു ഇബ്നുൽ സലാം റളിയല്ലാഹു തആല അൻഹു. അതാ ഈജിപ്തിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുമത വിശ്വാസികളുടെ ബിംബമാരോ തകർക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ അതാ ഒരു ബിംബമുണ്ടല്ലോ അതിന്റെ മൂക്കാരോ മുറിച്ചു കളഞ്ഞു, അതിന്റെ കയ്യാരോ തകർത്തു കളഞ്ഞു. ക്രിസ്ത്യാനികൾ മുഴുവനും അതാ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ചെന്നിട്ട് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്തത്, അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനറിയാ, ഒരിക്കലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ ഇങ്ങനെ ചെയ്യാറില്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ അന്യായികൾ ഉണ്ടല്ലോ ഒരിക്കലും മറ്റൊരു മതസ്ഥന്റെ ദൈവങ്ങളെ തകർക്കാറില്ല, അവരാതാ മോശമാക്കാറില്ല, അവരെ പരിഹസിക്കാറില്ല, അവരെ നിന്ദിരാക്കാറില്ലോ. ജനങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങളാണെന്ന് വന്ന് പറയുമ്പോ അവസാനം അംറു ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞതെന്നറിയോ, സ്വർണത്തിൽ വേണമെങ്കിൽ ഞാനൊരു വിഗ്രഹം പണിതു തരാ, മാണിക്യത്തിൽ വേണോ നിങ്ങളെ പറയുന്ന എന്തുകൊണ്ട് വേണമെങ്കിലും എത്ര വിലയായാലും ഞാൻ എന്റെ സമ്പളത്തിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനൊരു പിണ്ഡമുണ്ടാക്കി തരാ. ആ സമയത്തതാ ക്രിസ്ത്യാനികളെ പറഞ്ഞു അംറു ഇബ്നു ആസ് നിങ്ങൾക്ക് വിഗ്രഹമുണ്ടാക്കണ്ട, നിങ്ങൾക്ക് സമാധാനമാകണമെങ്കിലോ നിങ്ങളുടെ പൊന്നിന് പിയുണ്ടല്ലോ, നിങ്ങളുടെ മുഹമ്മദിന് പിയുണ്ടല്ലോ, നബിയുടെ ഒരു രൂപമുണ്ടാക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ടാ നബിയുടെ മൂക്ക് നിങ്ങൾക്ക് ഛേദിക്കണം, ആ മുഹമ്മദ് നബിയുടെ കൈ നിങ്ങൾക്ക് വെട്ടി മുറിക്കണം, ഇതല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുമ്പോ കിടന്നുകൊണ്ട് പറയുകയോ നേതാവിന്റെ രൂപമുണ്ടാക്കുവാരോ കരളിന്റെ അച്ഛത്തിന്റെ രൂപമുണ്ടാക്കുവാരോ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിനൊരു പൊടിവച്ച, നിങ്ങളുടെ പുണ്യനബിയുടെ ഒരു പ്രതിമയുണ്ടാക്കിയതിന്റെ കണ്ണു മുറിക്കാൻ അവിടുത്തെ മൂക്ക് മുറിക്കോ, നിങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കില്ല സാധിക്കില്ലേ. ശ്രമികളാകു ക്രിസ്ത്യാനികളോട് പറഞ്ഞതെന്തെന്നില്ലേ, നിൽക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, നിൽക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഇവരിലാരെ വേണമെങ്കിലും നിങ്ങൾ പിടിച്ചോ, ജീവനോടെ കൈവട്ടി മാറ്റിക്കോ, ജീവനോടെ മൂക്ക് മുറിച്ച് മാറ്റിക്കോ, എന്നാലും ഞങ്ങളുടെ നേതാവിനത്തോട്, എന്നാലും ഞങ്ങളുടെ പുണ്യനബിയത്തോട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു. ശ്രമികളാകു താരാനോട് അവിടെന്ന് പറയുന്നു അന്നേ ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ആരെയും അറിയോ, ഇവരിൽ ഏറ്റവും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീയാണ്, ഇവന്റെ നേതാവ് നീയല്ലേ, ഇവരുടെ നേതാവ് നീയല്ലേ, അതുകൊണ്ട് അംറു ഇബ്നു ആസ് നീ തയ്യാറാണോ, നീ തയ്യാറാണോ അല്ലാഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു നൂറുപത്തമ്മ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളെന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചോ, എന്റെ നേതാവിനെ തൊടല്ലേ, എന്റെ നേതാവിനൊന്നും പറയല്ലേ, എന്റെ നേതാവിന്റെ ബിംബം ഉണ്ടാക്കാനോ, ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ് അംറു ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്, എല്ലാവരും വല്ലാത്ത കരച്ചലാ, എല്ലാ മുസ്ലിമീങ്ങളും വല്ലാത്ത സങ്കടത്തിലാ, അംറു ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അവനൊന്ന് പറഞ്ഞു നിങ്ങളാരും അനങ്ങി പോകരുത്, നിങ്ങളാരും ഒന്നും ചെയ്തു പോകരുത്, എന്റെ പ്രിയമുള്ളവരെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അംറു ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയോ, എല്ലാവരും കരയുകയോ,
മുസ്ലിമീങ്ങളെ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ചിരിക്കുന്ന മുഖത്തോടെ നോക്കുകയാണ് സഹോദര. അവസാനം അവിടുത്തെ മുറിക്കുന്നതിന് വേണ്ടി, കൈവട്ടി മുറിക്കുന്നതിന് വേണ്ടി വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ ലോകത്തിന്റെ നേതാവിന് വേണ്ടിയല്ലേ നാളെ പ്രവാചകൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? മുഖത്ത് നോക്കിയിട്ട് ഒരു പേടിയുമില്ലാതെ ചിരിക്കുകയാട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയ മനുഷ്യനില്ലല്ലോ. മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോണല്ലോ തന്റെ കയ്യിലിരുന്ന് വാളങ്ങൾ വലിച്ചെറിയുകയാ. ആ പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ, ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുചരനെ കണ്ടപ്പോ, തന്റെ കയ്യിലിരുന്ന് വാളങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ, ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഞാൻ നിന്നായില്ലെങ്കിലോ ഇനി എന്നാ പടച്ചവനെ നിന്നാകുന്നുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കുടക്കിടിലേക്ക് കടന്നു വരുമ്പോ ചെറുപ്പക്കാരാ സ്നേഹമതാണോരേ പടച്ചവനെ. ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ.